കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ്. കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള IPC പകരം ഇപ്പോൾ BNS വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ IPCയിലുണ്ടായിരുന്ന ഒരു വകുപ്പായിരുന്നു ഇത്, IPC 498A എന്ന് പറയുന്ന ഒരു വകുപ്പ്. ആ വകുപ്പിന് പകരം BNS വന്നിട്ടുള്ള സെക്ഷൻസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് BNS 85, ഒപ്പം തന്നെ BNS 86. അപ്പോൾ 85 ഉം 86 ഉം കൂടിയിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ IPC 498A ഈക്വലൻ്റ് ആയിട്ട് ഇനി മുതൽ ഉപയോഗിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് BNS 85 പറയുന്നത്, എന്താണ് BNS 86 പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ലോ ഒന്ന് ഡിഫൈൻ ചെയ്യാം, 85 എന്നുള്ള ലോ ഡിഫൈൻ ചെയ്യാം, അതിനുശേഷം സംഭവം പറയാം. അതായത് പറയണത് ഇങ്ങനെയാണ്, ഹൂ എവർ ബീയിങ് ദ ഹസ്ബൻഡ് ഓർ ദ റിലേറ്റീവ് ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് എ വുമൻ സബ്ജെക്ട്സ് സച്ച് എ വുമൻ ടു ക്രുവാലിറ്റി ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 years ആൻഡ് ഷാൾ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ എന്നാണ് ഇപ്പോഴത്തെ പുതിയ 85 പറയണത്. സംഭവം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് BNS 85 എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട വകുപ്പാണ്. ഓക്കെ, അപ്പോൾ കുറ്റം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നു. അപ്പോൾ അടുത്ത ആളാണ്, ആരാണ് കുറ്റവാളി അല്ലെങ്കിൽ കുറ്റവാളികൾ. ഇവിടെ കുറ്റവാളി എന്ന് പറയുന്നത് ഭർത്താവാണ്. കുറ്റവാളികൾ എന്ന് പറയുമ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ ബന്ധുക്കളുമായിരിക്കും അവിടെ വരിക. ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 വർഷം വരെ തടവുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പിഴ അല്ലെങ്കിൽ ഒരു ഫൈനും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവും ഭർത്താവിൻ്റെ ബന്ധുക്കളോ ചേർന്ന് ഭാര്യേനെ എന്താ പറയുക, ക്രൂരമായി എന്തെങ്കിലും തരത്തിലുള്ള ഹറാസ്മെൻ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവും അതുപോലെ തന്നെ അഡീഷണലായിട്ട് ചിലപ്പോൾ ഫൈനും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അതിൽ ക്രുവാലിറ്റി എന്ന് പറയുന്ന ഒരു ടേം അവിടെ കയറി വന്നിട്ടുണ്ട്. ആ ക്രുവാലിറ്റി എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്ഷൻ 86 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് 2 പാർട്ടായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1-ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ ഭാര്യേനെ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് സെക്ഷൻ 1 എന്ന് പറയുന്നത്, പാർട്ട് 1. അതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ക്രൂരതയുടെ ഫലമായിട്ട് ഭാര്യ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ത്രീയുടെ ജീവൻ അപകടത്തിലാവുക, 4-ാമതായിട്ട് സ്ത്രീയുടെ കൈക്കാലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുക, ആരോഗ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുക. ആരോഗ്യം എന്ന് പറയുമ്പോൾ മാനസികവുമാകാം ശാരീരികവുമായിട്ടുള്ള സംഭവം ഉണ്ടാകും. ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് 85 പ്രകാരമുള്ള ശിക്ഷയ്ക്ക് കാരണമാകും, ഇനി ക്രൂരതയാണ് എന്ന് പറയാൻ പറ്റും. ഇനി 86 2-ാമത്തെ പാർട്ടായിട്ട് പറയുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഭാര്യയുടെ സ്വത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വാല്യുവബിൾ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ പണമാകാം, വസ്തുവകകൾ പറമ്പാകാം, കാറാകാം, എനിവേ എന്ത് വേണമെങ്കിലും ആകാം, എന്നിവ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭാര്യയെയോ ഭാര്യയുടെ ബന്ധുക്കളെയോ നിർബന്ധിക്കുക അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുക, അങ്ങനെ ഒരു സാഹചര്യം വരാം. അല്ലെങ്കിൽ അങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ട് അത് കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ അതിനെ പറ്റിക്കൊണ്ട് ഈ ഭാര്യേനെയും അവരെ വീട്ടുകാരെയും കളിയാക്കുക, ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അത് എന്താണ്, ഒരു ക്രൂരതയായിട്ട് പരിഗണിക്കാം എന്നാണ് പറയപ്പെടുന്നത്.
അപ്പോൾ ഡി എൻ എസ് 85 86 കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ പഴയ ഐ പി സി 498A എന്നുള്ള ഒരു സംഭവമായിട്ട് മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ഞാനൊരു ചെറിയൊരു ഡെഫിനിഷൻ പോലെയാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ വിശാലമായിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ വരും വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.